തൊട്ടടുത്ത വീട്ടിലുണ്ടായ ഈ ഒരു ഫലത്തെപ്പറ്റി ആദ്യമായി അറിഞ്ഞപ്പോൾ വിസ്മയമായിരുന്നു. ആകാശ വെള്ളരി, മുൻപെങ്ങും കേട്ടിട്ടില്ലാത്തൊരു പേര്. അതിനെപ്പറ്റി എനിക്കുള്ള അറിവ് നിങ്ങൾക്കും ഞാൻ പകർന്നു തരാം. ഇത് ആകാശവള്ളരി എന്ന് പറഞ്ഞൊരു ഒരു ചെടിയാണ്. ഇത് ഞങ്ങൾ ഈ ഒരു തണ്ടാണ് ആദ്യമേ ഞങ്ങൾ കുഴിച്ചു വെച്ചിരുന്നത്. ഇതിങ്ങനെ വളർന്ന് പന്തലിച്ച് ഇത്രയും ഇതായി. ഞങ്ങൾ ആദ്യമേ ഇതിന് വല കെട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞ് ഇതിങ്ങനെ പന്തലിച്ച് ഇത്രയും വലുതായി. ആദ്യമേ ഇതിങ്ങനെ വളർന്ന് പന്തലിച്ച് ഒരു നീല കളറുള്ള ഒരു വയലറ്റ് കളറുള്ള പുഷ്പമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അത് കുറേ എല്ലാം പൊഴിഞ്ഞു പോയതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി ഇതിങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2-3 ആഴ്ചയായേ ഉള്ളൂ. ഇതിൽ ഇത്രയും കായകൾ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് ആകാശം മുട്ടയെ വളർന്ന് പന്തലിച്ച് വെള്ളരി കായ്ക്കുക എന്ന അർത്ഥത്തിലാണ് ആകാശ വെള്ളരി എന്ന പേര് ഈ ഒരു ചെടിക്ക് വന്നിരിക്കുന്നത്. ഔഷധ ഗുണങ്ങളാൽ സമ്പുഷ്ടമായ ഈ ഒരു ചെടിയെപ്പറ്റി പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. ആകാശ വെള്ളരി ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു വിളയാണ്. ഇതിൻ്റെ വിത്തെടുത്തോ തണ്ട് മുറിച്ചിട്ടോ ഇത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ 200 വർഷം വരെ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു വീട്ടിൽ കൃഷി ചെയ്തത് കണ്ടാണ് ഇതിനെക്കുറിച്ച് പരിചയപ്പെടാനിടയായത്. കുറച്ച് പേരോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് ആകാശവള്ളി എന്നുള്ള ഇതാണ് അറിഞ്ഞത്. ഇത് ഞങ്ങൾ അത് മൂത്ത ഒരു കായ ഉണ്ടായപ്പോൾ ഞങ്ങളത് പൊട്ടിച്ച് നോക്കിയിരുന്നു. നോക്കിയപ്പോൾ നമ്മുടെ പാഷൻപൂട്ടിൻ്റെ അകത്തെ കുരുവിനെ പോലെ തന്നെ നല്ല ചെറിയ പുളിയും ചെറിയ മധുരവും ഒക്കെ ആയുള്ള ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. അത് നല്ല ഇതായിരുന്നു. പിന്നെ അതിൻ്റെ തൊണ്ട് ഞങ്ങൾ കൊത്തിയരിഞ്ഞ് സാധാരണ നമ്മൾ തോരൻ വെക്കുന്ന പോലെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഫലത്തിനകത്തെ മാംസളമായ ഭാഗം പാഷൻ ഫ്രൂട്ട് പോലെ തിന്നാവുന്നതും പുറത്തുള്ള കട്ടിയുള്ള തോടും ഇതിൻ്റെ തണ്ടും ഇലയുമെല്ലാം തോരൻ്റെ രൂപത്തിലും മറ്റു പല രീതിയിലും ഭക്ഷ്യവസ്തുവാക്കാവുന്നതുമാണ്. ജ്യൂസ് അടിച്ച് കുടിക്കുന്നതും ഉത്തമം. പണ്ട് കാലത്ത് ഇത് വൈദ്യ കുടുംബങ്ങളിൽ മാത്രമായിട്ടുണ്ടായിരുന്ന ഒരു കൃഷിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇത് നട്ടുപിടിപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആകാശവള്ളരി ഇത്രയും വളർന്ന് പന്തലിക്കുകയും ഞങ്ങൾക്ക് ഇത്രയും കായ ഉണ്ടാവുകയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളിത് കറി വെച്ച് നോക്കി നല്ല രുചിയുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും പറ്റുന്ന പോലെ എല്ലാവരും ഇത് എങ്ങനെയുള്ള ഈ ഔഷധഗുണമുള്ള ഈ ചെടി വച്ചു പിടിപ്പിക്കുകയും ഈ കറി വെക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. വെയിലും തണുപ്പും ഒരേപോലെ ആവശ്യമുള്ള ഈ ഒരു ഫലം നമ്മുടെ വീടുകളിലെല്ലാം കൃഷി ചെയ്യാൻ ഉത്തമമാണ്. വിഷരഹിതമായ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന മുദ്രാവാക്യം ഇത്തരത്തിലുള്ള ഫലങ്ങൾ നട്ടുപിടിപ്പിച്ച് നമുക്കും കൈവരിക്കാം.